ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു NCCME കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്ക റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മളിതിന് എരിഞ്ഞത് എന്നൊക്കെയാണ് നമ്മളെ നാട്ടിലിതിന് പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ പ്രോസസ്സ് എന്ന് പറയുന്നത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. കക്ക ഇറച്ചി നമ്മൾ തൊലിയോടെ വാങ്ങുന്ന സമയത്ത് അതിൻ്റെ പുറമെയൊക്കെ നല്ല പോലെ ചളിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ നല്ല പോലെ ഒരുപാട് തവണ കഴുകിയെടുക്കണം, എന്നാലേ അതൊന്ന് ക്ലീനായി കിട്ടുള്ളൂ. ഇങ്ങനെ നമ്മൾ ഏകദേശം നമ്മുടെ ആ വെള്ളമൊന്ന് ക്ലീനായി വരുന്ന വരെ നമുക്കിതൊന്ന് ക്ലീനിക്കെടുക്കാം. എന്നാലേ ഉള്ളൂ, നമ്മൾ കറിയൊക്കെ വെക്കുകയാണെങ്കിൽ അതിൻ്റെ നീരൊക്കെ ചിലർ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ പുറം ഭാഗം നല്ല പോലെ ക്ലീനാക്കി എടുത്തിരിക്കണം, എന്നാലേ നമുക്കതൊരു അതിൻ്റെ വെള്ളമൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ നല്ല പോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതിലെ വെള്ളം ഒക്കെ ഒന്ന് ഊറി വരാനായിട്ട് നമ്മളൊരു ഹോളുള്ളൊരു പാത്രത്തിലിട്ട് കുറച്ച് സമയം വെച്ചാൽ നമുക്ക് നേരെ ഒരു ചെമ്പിലേക്ക് മാറ്റിയിട്ട് ഒന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റ് ഇങ്ങനെ അടച്ച് വെക്കണം. അപ്പം നമ്മൾ അടയ്ക്കുന്നതിന് മുന്നേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഞാനിപ്പോൾ കല്ലുപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഏകദേശം ഇരിക്കുകയാണ്, അത്യാവശ്യം നല്ല പോലെ ഇരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിട്ട് ശേഷം നമ്മളൊന്ന് അടച്ച് വെക്കാം. ആ സമയം കൊണ്ട് നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കാം. ഇപ്പം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ തുറന്ന് നോക്കുമ്പം നമ്മുടെ കക്കയിറച്ചിയൊക്കെ അത് തുറന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അതിൽ നിന്ന് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊന്ന് തണക്കണം. അപ്പോഴത്തേക്കും നമുക്ക് കക്ക റോസ്റ്റിനുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് റെഡിയാക്കിയെടുക്കുകയാണ്. അപ്പോൾ ചെറിയുള്ളിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് സവാള യൂസ് ചെയ്യാം, ചെറിയുള്ളി ഇങ്ങനെ തെളിച്ചെടുക്കാൻ മടിയുണ്ടെങ്കിൽ, എന്നാലും ടേസ്റ്റ് ചെറിയുള്ളിയാണ്. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഇത് ഇതിൽ നിന്ന് ഒന്ന് മാറ്റിയെടുക്കാം. കുറച്ച് ടൈം എടുക്കും, പക്ഷേ വലിയ ഭാരപ്പെട്ട ജോലിയൊന്നും ഇല്ലെങ്കിലും കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്. നമുക്കിങ്ങനെ തൊലി കളഞ്ഞിട്ടുള്ള കക്കയിറച്ചിയും കിട്ടും. അതുപോലെ ഇതിലുള്ള ഉള്ളിലൊരു ബ്ലാക്ക് കളറ് ഇതുണ്ട്, അത് ചിലരൊക്കെ പോക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് പോക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിനു പകരം നമ്മൾ ഇതിനെ ഒന്നും കൂടെ ഒന്ന് കുടംപുളിയിട്ട വെള്ളത്തിലൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ചിലർ. അല്ലെങ്കിൽ നമ്മൾ വിനെഗറില്ലേ, വിനെഗറിട്ട കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്താൽ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള കക്കയിറച്ചി കിട്ടും. ഈ കക്കയിറച്ചി ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ചില കള്ളന്മാരെ നമുക്ക് കിട്ടും. അത് ചെളി കൂടി കിടക്കുന്ന കക്കയിറച്ചിയാണ്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, അത് നമ്മൾ മാറ്റി തന്നെ വെക്കണം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് കക്കയിറച്ചി കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് വിനെഗർ ഒഴിച്ച് അതിലേക്ക് വെള്ളവും ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്നുകൂടെ കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മുടെ കക്കയിറച്ചിയൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ നല്ല പോലെ മൂപ്പിച്ചെടുത്ത ശേഷം ഇരുന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ മൂപ്പിച്ചെടുക്കുന്ന വീഡിയോ ഒക്കെ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അപ്പം എല്ലാവരും അതൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പം ഞാനത് വെളിച്ചെണ്ണയിലാണ് ഇപ്പം മൂപ്പിച്ചെടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണയിൽ വെളുത്തുള്ളി, ഇഞ്ചി, അതുപോലെ ചെറിയുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ നല്ല പോലെ മൂപ്പിച്ച് അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്ത് അതിലേക്ക് ഇരുന്നിട്ട് കൊടുത്തതാണ്. ഇനി ഇരുന്നൊക്കെ നല്ല പോലെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക്
ഒന്നര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മളതിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് നല്ലപോലെ മൂത്ത് വരുന്ന ഒരു സമയത്താണ് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഇതും ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഫൈനലായിട്ട് നമുക്കതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ എരിവ് നോക്കിയിട്ട് നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് അത്യാവശ്യം തന്നെ എരിവുള്ളതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വരട്ടിയെടുക്കണം. നമ്മൾ ബീഫൊക്കെ വരട്ടിയെടുക്കില്ലേ, അതുപോലെ നമ്മൾ എണ്ണയൊക്കെ നല്ല പോലെ തെളിഞ്ഞ് വന്ന് നമ്മുടെ എരിന്തൊക്കെ നല്ല ഫ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ നല്ല റോസ്റ്റ് പരുവത്തിലായിട്ട് വരുമ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒരു രക്ഷയില്ല, നല്ല കിടിലൻ ടേസ്റ്റിലുള്ള ഒരു എരിന്ത് റോസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.